ഹായ് എല്ലാവർക്കും എ2സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എയർപോർട്ട് മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇൻഡിഗോ എയർലൈൻസ് കേരളത്തിലെ വിവിധ എയർപോർട്ടുകൾ കൊച്ചിയിൽ, കോഴിക്കോട്, തിരുവനന്തപുരം, അതുപോലെ കണ്ണൂർ എയർപോർട്ടുകളിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഡയറക്റ്റ് ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ഇന്റർവ്യൂ നടക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പം അതിലേക്ക് വിവിധ വസ്തുക്കളിലായിട്ട് ഓഫീസർ ഗ്രേഡിലും അതുപോലെ എക്സിക്യൂട്ടീവ് ഗ്രേഡിലും, അതിൽ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, പിന്നെ സെക്യൂരിറ്റി ഓഫീസർ, കാർഗോ ഡിവിഷനിലേക്കും കാറ്ററിംഗ് ഡിവിഷനിലേക്കും ഒക്കെ നിരവധി അവസരങ്ങളുണ്ട്. എത്ര വേക്കൻസികൾ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഫ്രഷ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും ഇതിലേക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡയറക്റ്റ് എക്സാം ഒന്നുമില്ല, ഡയറക്റ്റ് ഇന്റർവ്യൂ വഴിയാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം ആ സി വിയിൽ ആ ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്പറൊക്കെ എഴുതിയിട്ട് നിങ്ങൾ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ, അതിന് ഡീറ്റെയിൽസ് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഏതെല്ലാം പോസ്റ്റുകൾക്ക് ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ പറ്റുക, അതുപോലെ എന്തെല്ലാം ക്വാളിഫിക്കേഷനാണ് വേണ്ടത്, ഏജ് ലിമിറ്റ് എങ്ങനെയാണ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായും ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലത്തുള്ള അപ്ഡേഷൻസ് സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും, അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കൊക്കെയുള്ള കേരള സർക്കാരിൻ്റെ ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് ജോലി അപ്ഡേറ്റ്സുകൾ ഉടനെ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക. നമുക്കായാലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇന്ത്യയിലെ പ്രമുഖ എയർലൈൻ ആയിട്ടുള്ള ഇൻഡിഗോ എയർലൈനാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വിവിധ എയർപോർട്ടുകളിലേക്കുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. കേരളത്തിൽ ഗ്രൗണ്ട് സ്റ്റാഫ്, ഓഫീസർ, എക്സിക്യൂട്ടീവ്, കസ്റ്റമർ സർവീസ്, റാമ്പ്, അത് എക്സിക്യൂട്ടീവ്, സെക്യൂരിറ്റി ഓഫീസർ, ജി എസ് സി, കാറ്ററിംഗ്, നിരവധി തുടങ്ങിയ തസ്തികളിലേക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ആർക്കെല്ലാമാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അത് വരുന്നത് തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി എന്നീ ജോബ് ലൊക്കേഷൻ വരുന്ന അവിടെ. തിരുവനന്തപുരം എയർപോർട്ടിലുണ്ടാവും, കണ്ണൂർ എയർപോർട്ട്, കൊച്ചി അതുപോലെ കോഴിക്കോട് എയർപോർട്ടിലൊക്കെ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞിരിക്കുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് മിനിമം നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷനാണ്, മിനിമം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്, മിനിമം ഡിഗ്രിയാണ്. അതുപോലെ തന്നെ പാസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി ആസ് ഡിറ്റർമൈൻഡ് ബൈ ഇൻഡിഗോ, അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ അവൈറ്റിംഗ് റിസൾട്ട് ആർ നോട്ട് എലിജിബിൾ. അപ്പോൾ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം നിങ്ങൾക്ക് വേണ്ടത് ഡിഗ്രിയാണ്. എന്നാൽ ആ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഒരു റെഗുലർ ഡിഗ്രി ആവേണ്ട വേണ്ടത്. അതുപോലെ തന്നെ ഡിഗ്രിക്ക് താഴെയുള്ളതോ അല്ലെങ്കിൽ ഡിഗ്രി നിർത്തി ഡിഗ്രി ഇപ്പോൾ പകുതി സ്റ്റോപ്പ് ചെയ്ത ആളുകളോ അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ള ആളുകളോ അല്ലെങ്കിൽ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളോ ഇതിന് അറ്റൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഡിസൈർഡ് സ്കില്ല് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കസ്റ്റമർ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഓപ്പൺ ടു വർക്ക് ഇൻ റൊട്ടേഷണൽ ഷിഫ്റ്റ്, ഏബിൾ ടു വർക്ക് അണ്ടർ പ്രഷർ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ അത് നോർമലായിട്ട് എയർപോർട്ട് ജോലികൾക്കൊക്കെ ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. പിന്നെ എയർപോർട്ട് ഓപ്പറേഷൻസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് പ്രിഫറൻസ് നൽകും, അവർക്ക് മുൻഗണന ലഭിക്കുന്നു. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് 0 to 7 years എക്സ്പീരിയൻസ്. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാം. അതുപോലെ നോ വിസിബിൾ ടാറ്റു മാർക്ക് ഓർ ബോഡി ആർട്ട്, ഇപ്പോൾ നമ്മുടെ വിസിബിൾ ആയിട്ടുള്ള ഭാഗത്തൊന്നും ടാറ്റൂസ് ഒന്നും പാടില്ല, അതുപോലെ ബോഡി ആർട്ടൊന്നും പാടില്ല എന്നുകൊണ്ടാണ്. ഏജ് 18 to 27. ഇത് 18 to 27 എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഉണ്ടെങ്കിൽ അതിൻ്റെതായുള്ള ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇൻ്റർവ്യൂയുടെ കാൻഡിഡേറ്റ്സ് ക്യാൻ റീഅപ്ലൈ ആഫ്റ്റർ 6 months. ഇപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് 6 months കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഇൻഡിഗോൻ്റെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് 9/8 ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത്. 9/8 to 8:30 മുതൽ 9:30 വരെ ആയിരിക്കും രജിസ്ട്രേഷൻ സമയം. അതിൻ്റെ ഡീറ്റെയിൽസ് ലൊക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് കൈൻഡ്ലി മെൻഷൻ ആപ്ലിക്കേഷൻ ഐഡി അറ്റ് ദി ടോപ്പ് ഓഫ് യുവർ സി വി ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഇൻ്റർവ്യൂ. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് ഇതിൻ്റെ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ സി വി, നിങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സി വി ഉണ്ടാകും. ആ സി വിയിൽ നിങ്ങൾ എഴുതണം എന്നാറുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ, ഇൻഡിഗോൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കയ്യിൽ കരുതാം. പാസ്പോർട്ട് 2020 ഓൺവാർഡ്സ് ആൻഡ് ലേറ്റസ്റ്റ് പോലീസ് ക്ലിയറൻസ് ലെറ്റർ 2022. പിന്നെ പാൻ കാർഡ്, ആധാർ കാർഡ് വിത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ക്ലിയർലി മെൻഷൻഡ്,
പാസ്പോർട്ട് വേണ്ടിവരും, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് പോലീസ് ക്ലിയറൻസ് ലെറ്റർ വേണം, പിന്നെ പാൻ കാർഡ്, ആധാർ കാർഡ് വേണം, ഡേറ്റ് ഓഫ് ബർത്ത് ക്ലിയർലി മെൻഷൻ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ്, ആ ആധാർ കാർഡ് കൊണ്ടുപോകുമ്പോൾ തന്നെ മറ്റുള്ള ഡീറ്റെയിൽസുകൾ കയ്യിൽ കരുതുക. ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഓൺലി ഗ്രാജുവേറ്റ് വിത്ത് ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതുപോലെ ഏവിയേഷൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അത് ആ ഏവിയേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, പിന്നെ ലേറ്റസ്റ്റ് പേ സ്ലിപ്പ് ഉണ്ടെങ്കിൽ അത് ഒക്കെ നിങ്ങൾക്ക് കയ്യിൽ കരുതാവുന്നതാണ്. പിന്നെ മാൻഡേറ്ററി റിക്രൂട്ട്മെൻറ്റ് ഫോർ കസ്റ്റമർ സർവീസ്, ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പീസ് ഇൻ പേഴ്സണാലിറ്റി, ഇത് ഓരോ തസ്തികയിലേക്കും പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ. ഫോർ സെക്യൂരിറ്റി ആണെങ്കിൽ അഡാപ്റ്റബിൾ ടു ഓൾ വെതർ കണ്ടീഷൻസ്, പ്ലേസ് ഓഫ് വർക്ക് ക്യാൻ ബി എയ്തർ അറ്റ് ദ ടെർമിനൽ ഓർ അപ്രോം. അതിലേക്ക് സെക്യൂരിറ്റി പോസ്റ്റുകളിലേക്ക് ഏത് കാലാവസ്ഥയിലും വർക്ക് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെർമിനലിലോ അപ്രോണിലോ ഒക്കെ ആയിട്ട് വർക്കുകൾ ഉണ്ടാവും. അതുപോലെ ഫോർ റാമ്പ് കാൻഡിഡേറ്റ്, റാമ്പാണെങ്കിൽ സെയിം തന്നെ സെക്യൂരിറ്റി അതേപോലെ തന്നെ പറഞ്ഞു. പിന്നെ പ്രിഫറബിൾ റിക്വയർമെൻറ്റ് ഫോർ കസ്റ്റമർ സർവീസ്, വെൽ വേഴ്സ്ഡ് ഇൻ കസ്റ്റമർ ഡീലിംഗ്, ബേസിക് ഫോർ സെക്യൂരിറ്റി ആണെങ്കിൽ ബേസിക് എവിസിക്ക്, അതുപോലെ സ്ക്രീനർ, NCC ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കും. അപ്പോൾ ഈ ഒരു സെക്യൂരിറ്റി വിഭാഗത്തിലേക്ക് നിങ്ങൾ എയർപോർട്ട് കോഴ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല അവസരം തന്നെയായിരിക്കും. ഈ അവസരം നിങ്ങൾ ഒഴിവാക്കരുത്. അപ്പോൾ ഇതിലേക്ക് ഫുൾ ടൈം ജോബ് തന്നെയാണ്. ടെർമിനൽ യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഓഫീസർ, എക്സിക്യൂട്ടീവ്, കസ്റ്റമർ സർവീസ്, റാമ്പ്, സെക്യൂരിറ്റി എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓപ്പണിംഗ് ഈ ഒരു ഇൻഡിഗോൻ്റെ മേഖലയിൽ നിങ്ങൾക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ ഇൻഡിഗോയുടെ വെബ്സൈറ്റിൽ നിരവധി ഓരോ ഏത് തസ്തികയിലേക്കാണ് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. വ്യത്യസ്തമായിട്ടുള്ള എയർപോർട്ടുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഡെയിലിത്തുള്ള അപ്ഡേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്തപ്പോൾ തന്നെ ഫോളോ ചെയ്യാം. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.